أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين كلا إن كتاب الفجار لفي سجين وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصالو الجحيم ثم يقال هذا الذي كنتم به تكذبون كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون
وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثوب الكفار ما كانوا يفعلون صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد يمس ويسند قرآن പഠന ക്ലാസ്സിന്റെ 40-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല ഹെത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആന്റെ അഹലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാന്, ഖത്മ തീർക്കാന്, പാരായണം ചെയ്യാനൊക്കെ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നാം ഈ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡ് സമയവും നാളെ നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഓതി പഠിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങൾ, സജ്ജനങ്ങൾ, ശൈഖന്മാർ, ഖൈറിന്റെ അഹ്ലുവാർ, ഷുഹദാക്കൾ, സുദ്ദീഖീങ്ങളൊക്കെ ബർക്കത്ത് കൊണ്ട് ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമ്, അഖ്ല്, അദബൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചില അസൗകര്യങ്ങൾ കാരണം 3-4 ദിവസം ക്ലാസ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ പലരും വിചാരിക്കും ദിവസേന ഈ ക്ലാസ് വരുമെന്ന്. ദിവസേന ക്ലാസ് ഏതായിരുന്നാലും വരൂല. എന്തായിരുന്നാലും ഒരു ക്ലാസ് കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് മനഃപൂർവ്വമാണ്. ഒരു ദിവസത്തെ ഗ്യാപ്പ്, ഒരു ദിവസം കുടുങ്ങിയിട്ട് ഇങ്ങനെ ആയി പോണതാണ്. കാരണം നമ്മൾ ഒരു ദിവസം എടുത്തിടുന്ന ക്ലാസ് പഠിക്കാൻ 2 ദിവസം തരുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നന്നായി എഴുതി വായിച്ച് ഖുർആൻ ഓതി പഠിക്കാനുള്ള അവസരമാണ്. എന്ത് ചെയ്യാൻ പാടില്ല? കാണാതെ ആരും പഠിക്കാൻ പാടില്ല. നമ്മളിവിടെ ഹിഫ്ളല്ല പഠിപ്പിക്കുന്നത്, പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് നോക്കി ഓതാൻ നമുക്കറിയണം. ആ ഒരു ശൈലി അനുസരിച്ച് ഒരു ഹാഫിദ് ഉസ്താദിന്റെ ഖിറാത്ത് കേട്ട് ഇങ്ങനെ നിങ്ങൾ ഓതി ഓതി ഇങ്ങനെ വരണം. അങ്ങനെ ഒരു 3-4 വരിയൊക്കെ ഇങ്ങനെ ഡെയിലി ഓതി പഠിച്ച് വന്ന് പിന്നെ 1 പേജ് ഖുർആൻ ഡെയിലി ഓതി അങ്ങനെ അങ്ങോട്ട് പോന്ന്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ 1-7 ഖുർആൻ ഡെയിലി ഓതി ഇങ്ങനെ അങ്ങോട്ട് പോന്ന്, പിന്നെ വീണ്ടും കുറച്ചുകൂടെ കഴിയുമ്പോൾ 1.5 ജുസ് ഡെയിലി ഓതി ഇങ്ങനെ പോന്ന്, പിന്നെ 3/4 ജുസ് 1 ജുസ് ഇങ്ങനെ ഖത്തം ഓതുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനൊക്കെ ശരിക്കും ഓതാൻ പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ വീഡിയോ കണ്ട്, ഇതിന്റെ തമ്പുനെ കണ്ട്, ഇതിപ്പോ ഇങ്ങനെ തൊട്ട് കയറിയ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പഠിക്കണോ? അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഈ ചാനൽ ഒരുക്കിയിട്ടുണ്ട്, എം എസ് വോയിസ് എന്ന ചാനലിൽ. ആദ്യം അറബി എഴുതാനും വായിക്കാനും അറിയണം. എഴുതാൻ അറിഞ്ഞാലും വായിക്കാൻ നിർബന്ധമായിട്ട് അറിയണം. അറബി അക്ഷരങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾ റൂമിൽ കയറി ഒന്നും, അതാ റൂമിലെ ക്ലാസ് നടക്കുന്നത്. അറബി എഴുതാൻ അറിയണമെന്നില്ല, വായിക്കാൻ അറിഞ്ഞാൽ മതി. വായന എളുപ്പമാകാനാണ് എഴുതി പഠിക്കുക. അപ്പൊ എഴുത്തും വായനയുമായി കഴിഞ്ഞാൽ വളരെ ഭംഗിയായി. അപ്പൊ 5-6 അക്ഷരം 8 അക്ഷരമൊക്കെയുള്ള അറബി വാക്കുകൾ ഒരാൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ഓതി പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഖുർആൻ ശരിക്കും ഓതി പഠിക്കാൻ പഠിച്ചതിന് ശേഷം നമുക്ക് തജ്വീദ് പഠിക്കാൻ പറ്റുള്ളൂ. തജ്വീദ് ആയി തന്നെ പഠിക്കാൻ പറ്റൂല. അക്ഷരങ്ങളെ മഹ്റജ് നമുക്ക് പഠിക്കാം. എവിടെ നിന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത് എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അറബി എഴുത്തും വായനയും അറിയാത്തവരാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് അറബി അക്ഷരങ്ങൾ ഓരോ ദിവസവും ഒരേ അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. ചെറിയവർക്കും വലിയവർക്കും
അറബി എഴുത്തുമായനയും പഠിക്കാമെന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് കാണാം. അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൽ കുറെ വീഡിയോകൾ ഉണ്ടാവും. ഒന്നാമത്തെ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ, ഇങ്ങനെ ഇങ്ങനെ വൺ ബൈ ആയിട്ട് നിങ്ങൾ കണ്ട് വരണം. കാണാന്ന് പറഞ്ഞാൽ എഴുതി വായിച്ച് പഠിക്കണം. വരെയുള്ള നോട്ട് ബുക്കിൽ ശരിക്കും എഴുതി വായിച്ച് പഠിക്കണം. അതിൽ കേട്ടെഴുത്തുകൾ ഉണ്ടാവും, പരീക്ഷകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്ത് സ്വയം നിങ്ങൾ ബ്രില്യന്റ് ആയി വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എന്താകണം, കാര്യങ്ങൾ നീക്കണം. അങ്ങനെ ഒരു ഒന്നര മാസം അതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് പോരെ. ഈ ക്ലാസ്സിന്റെ തുടക്കം മുതലല്ല ഇപ്പൊ നടക്കുന്ന ക്ലാസ്. തുടക്കം ഓരോ അക്ഷരങ്ങൾ ഒറ്റക്ഷരമായി എഴുതി പിന്നെ അതിനെങ്ങനെയാണ് കൂട്ടി എഴുതുക എന്ന് എഴുതിയിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. ഇപ്പൊ 40-ാമത്തെ ക്ലാസ്സാണ്. ഇപ്പൊ ഒറ്റക്ഷരമായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടിന്യൂ ആയിട്ട് കണ്ടു പഠിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ആയത്ത് നമ്മളിങ്ങനെ ഓതും, എന്നിട്ട് അത് നമ്മൾ ഇവിടെ ബോർഡും എഴുതും. ചില നമ്മൾ ബോർഡും എഴുതും, നിങ്ങൾ വായിക്കും ഓതും. ഇങ്ങനെയുള്ള സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇൻഷാല്ലാ ചുരുക്കി പറഞ്ഞാൽ അറബി എഴുത്തുമായനും അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പോയി അറബി എഴുത്തുമായനും പഠിക്കണം. എവിടെയെങ്കിലും പോയി പഠിക്കണ്ട, നമ്മളെ ചാനൽ തന്നെ ഉണ്ട്. വളരെ ഭംഗിയായി നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ട് എഴുതി വായിച്ച് പഠിക്കാം. ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പുതിയ ഒരു സൂറത്താണ് എടുക്കാൻ പോകുന്നത്. സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന സൂറത്ത് നമ്മളുടെ കഴിഞ്ഞു. നമ്മളെ അമ്മ ജുസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അവസാനത്തെ 30-ാമത്തെ ജുസാണ്. ഇനി അതിൽ പഠിക്കാനുള്ള സൂറത്തുൽ ഇൻഷിഖാഖ്. എന്താണ് സൂറത്തുൽ ഇൻഷിഖാഖ്? എങ്ങനെ സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന് എങ്ങനെ എഴുതുക? സൂറത്തുൽ ഇൻഷിഖാഖ് ഇതാണ് നമ്മളെ സൂറത്ത്. എന്താണ് സൂറത്തുൽ ഇൻഷിഖാഖ്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ്സമാഉ ശഖത്ത്. ഇദസ്സമാഉ ഇദന ഇദ 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 ഇദാന്നാണ് എഴുതുക. ദോ ഇദ ഇദ നിസ്സമാഉ അലിഫ് ലാം സീന മീം. എന്തായി ഇദസ്സമാഉ? ഇപ്പൊ എന്താ വയ്ക്ക? ഇദസ്സമാഉ നീട്ടാനുള്ളതിന് ശേഷം ചെദ് വന്നാൽ നീട്ടാൻ പാടില്ല എന്നുള്ള തിയറി. ഇദാ സമാഉ എന്ന് വയ്ക്കാം, ഓതാൻ പറ്റില്ല. ഇദസ്സമാഉ. ഇനി ഇൻഷഖത്ത്. ഇദസ്സമാഉ ഇൻഷഖത്ത് എന്ന സമാഉ ഇൻഷഖത്ത്. അപ്പൊ എന്ത് ചെയ്യും ഇവിടെ? ഒരു അലിഫ് ഇങ്ങനെ ഇടും, എന്നിട്ട് നൂൻ ഇങ്ങനെ എഴുതി, ഷീൻ എഴുതി, ഖാഫ് എഴുതി, താ ഇങ്ങനെ എഴുതി. ആ ഉൻഷഖ ഇവിടെ ശബ്ദമുണ്ട്. ഇദസ്സമാഉ മദ്ദക്ഷരത്തിന് ഹംസ വന്നു, അപ്പൊ ഇവിടെ മദ്ദ് മുത്തസിലാണ്. ഇദസ്സമാഉൻ ഷീൻ വന്നു, അപ്പൊ ഇഖ്ഫാണ് അവിടെ നയമാ. ഇദസ്സമാഉൻ ഷഖത്ത് ആയത്ത് കഴിഞ്ഞു ഇവിടെ കേട്ടാ. ഓക്കെ, ആയത്ത് കഴിഞ്ഞു. അടുത്തത് വഅദിനത്. വഅദിനത് ലിറബ്ബിഹ വഅദിനത്. വ ആ ദി ന വഅദിനത്. വഅദിനത് ലിറബ്ബിഹ ലിറബ്ബിഹ ലി റ ലി റ ബി ഹ ലി റബ്ബിഹ വഹുഖത്ത് വഹു വഹുഖത്ത് വ ഹുഖത്ത് വഅദിനത് ലിറബ്ബിഹ വഹുഖത്ത്. ഇനി ഓദ്യോക്ക. ഇദസ്സമാഉ ഷഖത്ത് വഅദിനത് ലിറബ്ബിഹ വഹുഖത്ത്. ഓക്കെ, അടുത്തത് വഇദൽ അർമു. വഇദ വഇദ നോക്കിയോക്കെ. വ
കാണില്ല അല്ലേ, ഇപ്പൊ ഇതൊന്ന് മാറ്റാം. അലിഫ് എങ്ങനെ ഇടാ, ഇങ്ങനെ ഇടാ, എന്താ വായിക്കാ? വഇദൽ അർളു, വഇദൽ അർളു, വഇദൽ അർളു, മുദ്ദത്ത്, മുദ്ദത്ത്, മുദ്ദത്ത് എങ്ങനെ ഇതാ? മീം ദാല് മു ദ ത്ത്. വഇദൽ അർളു മുദ്ദത്ത് ആയത് കഴിഞ്ഞു. ഇനി ഞാനിവിടെ എഴുതാൻ ശ്രദ്ധിക്കാട്ടാ, നോക്കിക്കോളെ. വായിച്ചോളെ, വായിക്ക് മക്കളെ, വായിച്ചോളെ, വായിച്ചോളെ, വായിക്ക് മക്കളെ. ഇവിടെ വായിച്ചോളെ, വഅൽഖത് മാഫിഹാ വതഖല്ലത്, വഅൽഖത് മാഫിഹാ വതഖല്ലത്. ഓക്കെ, ഇനി അടുത്ത ആയത്ത് ഈ ആയത്ത് തന്നെയാണ്, ആവർത്തനം വന്നിക്കാണ് കേട്ടോ. വഅദിനത് ലിറബ്ബിഹാ വഹുഖത്, അതാണ് ഇവിടെ വരിക. വഅദിനത് ലിറബ്ബിഹാ വഹുഖത്, അത് പിന്നെ എഴുതുന്നില്ല കേട്ടോ. യാ അയ്യുഹൽ ഇൻസാനു, എങ്ങനെ ഇത് മക്കളെ? യാ അയ്യുഹൽ ഇൻസാനു, നോക്കൂ, യാ ഇട്ടു, അലിഫ് ഇട്ടു, അയ്യുഹ അലിഫ് ഇട്ടു, ഹംസ ഇട്ടു, യാക്ക് ശബ്ദ ഇട്ടു. ഇപ്പൊ എന്താ, യാ അയ്യുഹ ഇൽ ഇൻസാനു എന്നറിയാൻ ഇത് എഴുതാ, അയ്യുഹൽ ഇ, അയ്യുഹൽ ഇ ഇങ്ങനെ എഴുതാ, അയ്യുഹൽ ഇ ഇങ്ങനെ. യാ മദ്ദശന ഹംസ വന്നു, അപ്പൊ എന്ത് ചെയ്യണം, കൂടുതൽ നീട്ടണം. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞു മദ്ദിനിട്ട് കൊടുക്കാം, കണ്ടോ? ആ കണ്ടില്ല അല്ലേ, അവിടെ ഒരു മദ്ദിട്ടിട്ടുണ്ട് മക്കളെ, മദ്ദിട്ടിട്ടുണ്ട് അവിടെ. അപ്പൊ വേറെ പേന കൊണ്ട് ഇടാ, കണ്ടോ. യാ അയ്യുഹൽ ഇ, കണ്ണാണത് വല്യമാരൊക്കെ പിന്നെന്താ പറയണ്ടാവോ, യുസ്താന് വേറെ പേനുണ്ട് എഴുതി കൂടെ എന്നൊക്കെ പറയണ്ടാവും അല്ലേ. നിങ്ങൾ ഇങ്ങനെ നന്നായി നോക്കിക്കോളി കേട്ടാ, കണ്ണില്ലേ, ആ ഞാൻ തന്നെ കണ്ണാണാണ്ട് കണ്ണട വെച്ചിരിക്കുന്നത്. യാ അയ്യുഹൽ ഇ ഇൻസാൻ, ഇൻ ഇൻസാനു, യാ അയ്യുഹൽ ഇൻ ഇവിടെ സാക്കിനു സീനുണ്ട്, ഇഹ്ഫാണ് നയമട്ടാ. യാ അയ്യുഹൽ ഇ, ശ്രദ്ധിക്ക, ഇൻസാനു. അടുത്തത് ഞാൻ എഴുതാൻ പോണ എന്താ നോക്കി മക്കളങ്ങള്, നിങ്ങളെന്തൊരു ഉഷാറിലാണ്ടിരിക്കണ, ഉറക്കം തൂങ്ങി കുത്തിയിരിക്കണേ. ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഉറക്കം തൂങ്ങി കുത്തിയിരിക്കാ, ഇന്നലത്തെ ഉറക്ക ക്ഷീണം ഉണ്ടാവും അല്ലേ. എന്താ വായിക്ക, ഇന്നക ഇന്നക, ഇന്നലെ ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നോ? പലരും ഉറങ്ങുന്നുണ്ടല്ലോ, ഉറക്ക ക്ഷീണുണ്ടല്ലോ. ഇന്നലെ രാത്രി ഹയാത്താക്കിയോ? ഇന്നലെ രാത്രി ഇബാദത്തുകൾ കൊണ്ട് ഹയാത്താക്കിയോ? ഡി ജെ പാട്ട് സെലിബ്രേഷൻ എന്തൊക്കെയായിരുന്നു പരിപാടി? പൂത്തിരി എത്തിക്കല്, ലേറ്റ് അറേഞ്ച്മെന്റ്, കടപ്പുറത്ത് പോയിരിക്കല്, എവിടെ പോയിരുന്ന പാർക്കില്, എന്തേന്ന് പരിപാടി ന്യൂ ഇയർ ആയിട്ട്? സംഗതി ന്യൂ ഇയർ നമ്മൾ സന്തോഷിക്കണല്ലോ, കാരണം എന്താ,
പുതിയൊരു വർഷം നമ്മളിലേക്ക് വരികയാണല്ലോ. മുസ്ലിങ്ങളെ പുതുവർഷം ഇതല്ല, മുഹറാണ്. ഇപ്പൊ ഇതൊരു പുതുവർഷം എന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ പുതിയൊരു വർഷം നമ്മളിലേക്ക് വരില്ലേ, പഠിച്ചു പൊളിക്കണ്ടേ, സന്തോഷിക്കണ്ടേ? കാരണം നമ്മളെ ആയുസ്സിൽ നിന്നൊരു വർഷം കൂടി കഴിഞ്ഞു. ആ ഇനി നമ്മള് ഒരു 365 ദിവസം ആയുസ്സിൽ നിന്ന് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ജീവിക്കാനുള്ള ആയുസ്സിൽ അടുത്ത കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ നമ്മൾ അടിച്ചു പൊളി സന്തോഷിക്കണം. കാരണം നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്, മരിക്കാനുള്ള ഒരു കാലാവധി നമുക്കിവിടെ ഉണ്ട്. നമ്മൾ എക്സ്പയർ ആവാനുള്ള ഡേറ്റ്, ആ എക്സ്പയർ ആവാനുള്ള ഡേറ്റ് ഒരു കൊല്ലം കൂടി കഴിഞ്ഞു. അപ്പൊ ഖബറിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു കൊല്ലത്തെ ദേ അവിടെയാണ് നമ്മളെ ഖബർ. ആ ഖബറിലേക്ക് ദേ ഇവിടെ നമ്മളിങ്ങനെ നടന്നു വരിക. 365 ദിവസത്തെ വഴി ദൂരം കൂടി ഇപ്പൊ പിന്നിട്ടു. മുമ്പ് നടന്നതിനെക്കാട്ടിയും 365 ദിവസം കൂടിയും പിന്നിട്ടു. അപ്പൊ നമ്മൾ സന്തോഷിക്കണല്ലോ, ഹൈവാ എന്റെ ഖബർ എത്ര, ഞാൻ എന്റെ ഖബറിലേക്ക് വേണം, ഹൈവാ ഹൈവാ സന്തോഷം. അടിച്ചു പൊളിക്കണം, ഡി ജെ വെക്കണം, കടപ്പുറത്ത് പോയി ആഘോഷിക്കണം, പൂത്തിരി മത്താപ്പൊക്കെ കത്തിച്ച് തുള്ളിച്ചാടണം, ബൈക്കിൽ ഇങ്ങനെ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് ഹോൺ അടിച്ച് ഇങ്ങനെ പറന്നെടുക്കണം. കാരണം എന്താ, ഖബറിലേക്ക് അടുക്കാണ്. ഒരു മുസൽമാന്റെ ജീവിതത്തിൽ നിന്ന്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോ നമ്മൾ കരയണം, വേദനിക്കണം. ആ നഷ്ടപ്പെട്ടു പോയ ദിവസം ഇനി വരില്ലല്ലോ. പല രാജ്യങ്ങളും ന്യൂഇയർ ആയിട്ട് അവധിയാണ് അല്ലെ. എന്തപ്പോ അവധി കൊടുക്കണേ? ജനുവരി 1 അവധിയാണ്. കാരണം ഡിസംബർ 31 ആഘോഷിക്കാൻ, ആ 12 സമയം അല്ലെങ്കിൽ 12 ആകുന്ന സമയം വരെ ഉറക്കം ഒഴിച്ച് അതിനു മുമ്പും അതിനു ശേഷവും ഫുള്ള് നിങ്ങൾ അടിച്ചു പൊളിച്ചോളി, ആടി തിമിർത്തോളി, എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ എന്തായിക്കോളി, ഓഫ് ആയിക്കോളി. നിങ്ങൾക്ക് എന്താണ്, അവധിയാണ്. കാരണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഓണാകേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ്? ദിവസത്തിന്റെ തുടക്കം, മാസത്തിന്റെ തുടക്കം, കൊല്ലത്തിന്റെ തുടക്കം അല്ലെ. സാധാരണ നമ്മൾ ആക്റ്റീവായിരിക്കേണ്ട സമയത്ത് ഓഫായി കിടക്കാനാണ് പല രാജ്യങ്ങളും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. രാത്രി എന്തായിരുന്നാലും ഉറക്കം ഒളിച്ച് അവന് പണിക്ക് പോയാലൊന്നും നടക്കൂലല്ലോ. സ്വാഭാവികം കിടന്ന് ഉറങ്ങോളി, 12 വരെ കിടന്ന് ഉറങ്ങിക്കോളി, അല്ലെങ്കിൽ 2 വരെ പകൽ ഉച്ച വരെ കിടന്ന് ഉറങ്ങിക്കോ, ദിനചര്യങ്ങളൊക്കെ മുടങ്ങിക്കോട്ടെ. മുസ്ലിങ്ങളാണെങ്കിൽ സുബൈക്കൊക്കെ നീക്കണവര് അന്ന് രാത്രി എന്തെങ്കിലും ഒരു പരിപാടിനെ അന്ന് നീക്കാൻ കഴിയില്ല. ഇനി മുസ്ലിങ്ങളല്ലാത്തവരെന്നെ പുലർച്ചെ എഴുന്നേറ്റ് എന്തെങ്കിലും അവരുടേതായ ആരാധന നടത്തുന്നുണ്ടെങ്കിൽ ആരാധന നടക്കുന്നുണ്ടാവൂല. ഒക്കെ എന്താണ്, തലേന്ന് ആഘോഷത്തിന്റെ പേരിൽ ക്ഷീണിച്ച് എല്ലാവരും കിടന്ന് ഓഫായി ഉറങ്ങിക്കിടന്നോട്ടെ, ഓഫായിക്കോട്ടെ. എന്നാൽ നമ്മളൊക്കെ പറയില്ലേ, തുടക്കം നന്നായാലാണ് ഒടുക്കം നന്നാവും, നമ്മളെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിലും ഉണ്ട് പുതുവർഷം. ഒരു വർഷത്തിന്റെ അവസാനമുണ്ട്, ഒരു വർഷത്തിന്റെ തുടക്കമുണ്ട്. എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം മാസമാണ് നമ്മുടെ പുതുവർഷം, ആ പുതുവർഷത്തിലെ ആദ്യത്തെ മാസം. അപ്പൊ ഒരു വർഷം അവസാനിക്കുമ്പോ ആ അവസാനിക്കുന്ന സമയത്ത് ഒരു ദുആ പടച്ചവനോട് ദുആ അറിയിക്കണം. അവസാന സമയം പടച്ചവനെ, ഈ ഒരു വർഷം എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി, ഇന്നെന്നെന്നെന്നെ സംഭവങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് റബ്ബെ, എനിക്ക് പുറത്തു തരണമല്ല, അടുത്തൊരു വർഷത്തിലേക്ക് നല്ല റാഹത്തോടെ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തോടെ തൗഫീഖോടെ നീ അടുത്ത വർഷത്തിലേക്ക് എന്നെ പ്രവേശിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളി ദുആ. പുതുവർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ചെല്ലേണ്ട ദുആ. അതുപോലെ തന്നെ മാസം കണ്ടു കഴിഞ്ഞാൽ പുതുവർഷം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ നമുക്ക് ആവണത് മഗരിബ് വാങ്ങൊടുക്കുന്നതോടുകൂടിയാണ് പുതുവർഷം തുടങ്ങുന്നത്. രാത്രിയാണല്ലോ നമുക്ക് ആദ്യം വരുന്നത്. അപ്പൊ എന്തായിരുന്നാലും നമ്മളെ തുടക്കത്തിൽ ചെല്ലേണ്ട ദുആ. ഇങ്ങനെ ദുആകളിലൂടെയാണ് പുതുവർഷത്തെ നമ്മൾ എന്ത് ചെയ്തിട്ട് സ്വീകരിക്കേണ്ടത്. തീർന്നില്ല പുതുവർഷത്തിന്റെ തുടക്കം. ഭൗതികം പറയുന്നത് നിങ്ങൾ ഓഫായി കിടന്നോളി, തലേന്ന് ഉറക്കൊളിച്ചിട്ട് പകല് ജോലിക്കൊന്നും വരണ്ട കിടന്ന് ഉറങ്ങിക്കൂടി എന്ന് പറയുമ്പോ, മതം പറയുന്നത് പുതുവർഷത്തിന്റെ തുടക്കം നിങ്ങൾ ഓഫാകരുത്, ഓണായി എനർജിക്കലായി നിൽക്കണം. മുഹറം 1 മുതൽ 10 വരെ നിങ്ങൾ നോമ്പ് നോറ്റ് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം നിങ്ങളുടെ വർഷത്തിന്റെ തുടക്കം. മുഹറം 1 നോമ്പ് നോക്കൽ സുന്നത്താണ്. നോമ്പ് പോറ്റിട്ട് കിടന്ന് ഉറങ്ങാനല്ലേ നോമ്പ്, തന്നെ ഒരു വിഭാഗത്ത നോമ്പ് ഓർത്തിന് കെടുന്നാ തന്നെ വിഭാഗത്തല്ലേ. അപ്പൊ അവൻ അത്താഴത്തിന് എഴുന്നേൽക്കണം, അവന് ഓഫ് ആവണില്ല. അത്താഴത്തിന് എഴുന്നേൽക്കണം, അത്താഴം കഴിക്കണം, സുവയംസ്കരിക്കണം, അതൊക്കെ കഴിഞ്ഞൊരു പ്രഭാതം വരെ എന്തെങ്കിലും കർമ്മങ്ങളിൽ ഉൾപ്പെട്ട് പിന്നെ അവനക്ക് കിടക്കാവുന്നതാണ്. അപ്പൊ അവന് യഥാർത്ഥത്തിൽ അവൻ ഓഫ് അല്ല, ഓണാണ്, ഇബാദത്താണ്, നോമ്പാണ്. 1 മുതൽ 10 വരെ നോമ്പ് നോറ്റുകൊണ്ട് പുതുവർഷത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. ഇനി 10 വരെ നോമ്പ് വെക്കാൻ കഴിയില്ല, 1 നോമ്പ് വെക്കാം, 9 നും 10 നും നോമ്പ് വെക്കാം. 1 നോമ്പ് വെക്കൽ സുന്നത്താണല്ലോ.
അപ്പം മതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ദിവസത്തിന്റെ തുടക്കം, ഒരാഴ്ചയുടെ തുടക്കം, ഒരു മാസത്തിന്റെ തുടക്കം, ഒരു വർഷത്തിന്റെ തുടക്കം, അതൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റോടുകൂടി കാണേണ്ട ഒന്നാണ്. നോമ്പ് കൊണ്ടാണ് മാസം വർഷത്തിന്റെ തുടക്കം തുടങ്ങേണ്ടത്. നോക്കിയാൽ നമ്മൾ എം എസ് വോയിസിലൂടെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലൂടെ മുഹറം ഒന്നിന് ഒരു ജുസോദി, മുഹറം രണ്ടിന് ഒരു ജുസോദി, അങ്ങനെ 30 ദിവസം നമ്മൾ ഒരു ജുസോദി ഖത്തം ഓതിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. മുഹറം മാസം നമ്മൾ ഖത്തം കൊണ്ടാണ്, നോമ്പ് കൊണ്ടും ഖത്തം കൊണ്ടാണ് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഓണായിരിക്കേണ്ട, എനർജിക്കലായിരിക്കേണ്ട, റബ്ബുമായി കൂടുതൽ അടുക്കേണ്ട, പടച്ചോ നമുക്ക് വീണ്ടും കുറച്ചുകൂടി സമയം തന്നു കാണുക. ആ സമയം അവനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഭൗതികം വേറൊരു മേഖലയാണ്. അതുകൊണ്ട് മതവും ഭൗതികവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഭൗതികത്തിൻ്റെ, ഭൗതികതയുടെ പിന്നാലെ പോയി മതത്തെ നിസ്സാരമാക്കുന്നവർ മതത്തിൻ്റെ ശാസനകളും നിർദ്ദേശങ്ങളും ആ നന്മയും ഗുണകാംക്ഷയൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരെ കുറിച്ച് ഓർത്ത് ഖേദിക്കാനേ മാർഗമുള്ളൂ. അപ്പൊ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈഫിലെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഓരോ മാസം കഴിയുമ്പോഴും, ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ വർഷം കഴിയുമ്പോഴും അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയാണ്, ഖേദമാണ്. കഴിഞ്ഞു പോയ ദിവസത്തെ ഓർത്തും, ഇനി വരാനിരിക്കുന്ന ദിവസത്തെ ഓർത്തും, ഇനി എത്ര കാലം ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഓർമ്മയിലൂടെയാണ് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്. അപ്പൊ ആഘോഷിച്ചോളി, അടിച്ചു പൊളിച്ചോളി, ഒരു വർഷമാണ് കഴിഞ്ഞല്ലോ അല്ലേ. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് പോരാം. നമ്മൾ എന്താ പറഞ്ഞത്? യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇന്നക കാദിഹുൻ. ഇനി അടുത്ത ഇലാ റബ്ബിക, ഈ ലാമു യാ ഇങ്ങനെ എഴുതാം. ഇലാ റബ്ബിക, ഇലാ റബ്ബിക, ഓക്കെ. കദ്ഹം ഫമുലാഖി, കാഫ് ഇങ്ങനെ എഴുതി, ദാൽ ഇങ്ങനെ എഴുതി. കദ്ഹൻ, കദ്ഹൻ, ഫമുലാഖി, ഒരു മിനിറ്റ് കേട്ടോ. കദ്ഹം, കദ്ഹം, ഫമുലാഖി, ഫമുലാഖീഹി എന്നാണ് അർത്ഥം എഴുതേണ്ടത് കേട്ടോ. ഫ മു ലാ കാഫ് കൂട്ടിയത് ചെയ്യാ, മുലാഖീഹി, ഫ മുലാഖീഹി എന്നാണ് ആയത്ത് അവസാനിച്ചു. അപ്പൊ ഹായിന് സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. ഫമുലാഖീഹ് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന്, സ്ഥിരമായി സുക്കൂൻ വന്നാൽ മദ് ലാസിമ്, താൽക്കാലിക സുക്കൂൻ വന്നാൽ മദ് ആരിന്. ഇത് താൽക്കാലിക സുക്കൂനാണ്, കാരണം ഇവിടെ കെസറാണ് ഒറിജിനൽ. നിർത്താൻ വേണ്ടി നമ്മൾ ഹായിന് സുക്കൂൻ കൊടുക്കുകയാണ്. മദ്ദക്ഷരം യാ ആണ്. മദ്ദക്ഷരത്തിന് ശേഷം താൽക്കാലിക സുക്കൂൻ വന്നാൽ മദ് ആരിന് നീട്ടി ഓതണം. സ്ഥിരമായ സുക്കൂൻ വന്നാൽ മദ് ലാസിമ്, എന്തായിരുന്നാലും നീട്ടണം. അപ്പോ യാ അയ്യുഹൽ ഇൻസാനു إنك كادح إلى ربك كدحا فملاقيه. ها ഇനി സുക്കൂൻ കൊടുത്തു ഓതണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്വാസം കിട്ടൂല. അപ്പൊ എങ്ങനെ ഓതാ? യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹ്, ഹ ഇനി സുക്കൂൻ കൊടുത്തു ഓതാ, ഇന്നക കാദിഹ് ഇല റബ്ബിക കദ്ഹ, ഇല റബ്ബിക അലങ്ങ കദ്ഹം ഫമുലാഖീ. ഒത് നിർത്തുമ്പോ നിർത്തേണ്ടതായ രീതിയിൽ നിർത്തണം. കെസറ് കൊണ്ട്, ഫത്ത് കൊണ്ട്, ലൊമ്മ കൊണ്ട് നിർത്താൻ പാടില്ല, സുക്കും കൊണ്ട് നിർത്താൻ പാടുള്ളൂ കേട്ടാ. ഓക്കെ, നീട്ടാനുള്ളതാണ് ഇങ്ങനെ നീട്ടി നിർത്തണം. ഇപ്പൊ ഇതുപോലെ ഇവിടെ മുലാഖീന്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെയാണ്, കെസറും യാ ആണുള്ളത്. അപ്പൊ എന്തെയ്യണം? മുലാഖീ എന്ന് പറഞ്ഞ് നിർത്തണം. അതിനുശേഷം ആ വന്നാ അതിനെ വന്ന് സുക്കും ചെയ്ത് നിർത്തണം കേട്ടാ. ഇവിടെ ഓൾറെഡി നമ്മൾ സുക്കും ചെയ്ത നിർത്തുക. ഏതൊരു അക്ഷരാണെങ്കിലും സുക്കൂൻ ചെയ്ത് നിർത്തണം. ഇവിടെ കദ്ഹാന്റെ അവിടെ സുക്കൂൻ ചെയ്താണ് നിർത്തുന്നത്. അവിടെ സുക്കൂന് അലിഫിന് സുക്കൂനാണ് വേണ്ട. കദ്ഹാ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഫത്ത് ഖസർ ലൊമ്മൊന്നും ഇല്ലാതെ ഏത് അക്ഷരത്തിനും സുക്കൂനാണെന്നാണ്. അപ്പൊ അങ്ങനെ നിർത്തണം. ഇവിടെ ഇല, ഇവിടെ നിർത്ത എങ്ങനെ? ഇല റബ്ബിക്കിന്റെ അവിടെ നിർത്ത എങ്ങനെ? റബ്ബിക് കദ്ഹ. യാ അയ്യുൽ ഇൻസാനിന്റെ അവിടെ നിർത്ത എങ്ങനെ? ഇൻസാൻ, ഇങ്ങനെ വരട്ടെ നിർത്ത. അപ്പൊ ശരിയായില്ലേ? ഇനി ഒരാഴ്ച കൂടി നിർത്താണ് കേട്ടോ. അടുത്തത്
ബിയമീനി അമ്മാവിന് ഒത്തി കിതാബ്. അപ്പൊ കിതാബ് നൽകപ്പെട്ട ആണ്, ബിയമീനവന്റെ വലത് കയ്യിൽ കിതാബ് നൽകിയ ആണ്. അള്ളാഹു നമുക്കൊക്കെ വലത് കയ്യിൽ നന്മ എഴുതിയ കിതാബ് നൽകുന്നവരുടെ കൂട്ടത്തിൽ അത് സ്വീകരിക്കാനും ഒക്കെ ലഭിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫസൗഫ യുഹാസബ ഹിസാബ യസീറ. അവന് ചെറിയൊരു വിചാരണ ഉണ്ടാവുള്ളൂ. ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് പിന്നെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ചെറിയൊരു വിചാരണ ഉണ്ടാവുള്ളൂ മറ്റാളെ അപേക്ഷിച്ച്. അതായത് നമ്മള് ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചതല്ലേ, ന്യൂ ഇയറിനൊക്കെ നമ്മൾ ഹയാത്താക്കിയല്ലേ, കുറെ അത് ക്രൂസ് അല്ലാത്തൊക്കെ ചൊല്ലിട്ട് ഡിജെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹയാത്താക്കിയാണല്ലോ. അപ്പൊ എന്തായിരുന്നാലും വലത് കയ്യിൽ തന്നെ കിട്ടും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ള വിട്ടുപുറത്ത് മാപ്പാക്കി സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ രക്ഷപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ നമ്മളിങ്ങനെ എഴുതാനുള്ളത് ഏതാ? ൂന അടിയും കൂട്ടിയതാട്ടാങ്ങനെ നീട്ടിയത് കിതാബഹു എഴുതുമോ കിതാബഹു എന്ന് അറിയുമോ അഞ്ചശരാണ്. കി ത ത ബഹു അഞ്ചശരം ഉണ്ടാവും, ശരീരത്തിൽ നാലശരം ഉണ്ടാവുള്ളൂ. കി കിതാബട കുഞ്ഞലിപ്പെടും. കിതാബഹു അമ്മാമന ഊത്തി കിതാബഹു ബി യമീനിഹി ബി യമീനിഹി ബി യമീനിഹി എന്നുള്ളത് ഹായ് കസറാണ്. നമ്മൾ താൽക്കാലിക സുഖം കൊടുത്ത് നിർത്തും. മദ് എന്താണ്? ഈ മദ്ദിന്റെ പേരെന്താ? താൽക്കാലിക സുഖം കൊടുത്ത് നിർത്തുമ്പോ മദ് ആയിരിക്കും. അപ്പൊ അമ്മാമൻ ഊതി, ഇവിടെ മൻ സാക്കിന ന്യൂനേശം ഹംസാണ്. ഹംസ് വന്നു കഴിഞ്ഞാൽ സാക്കിന ന്യൂന വെളിവാക്കണം. ഇൽഹാറാണ് ഇവിടെ നെയ്യുന്നത്. അമ്മാമൻ അങ്ങനെ വെളിവാക്കണം. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി فسوف يحاسب حسابا يسيرا. അതവിടെ ഇല്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ എടുക്കാം. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ് സമാ, സൂറത്തുൻ ശിഖാഖ് ആണ്. ഇദസ് സമാ ശഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖത് വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത് يا ايها الانسان انك كادح كادح الى ربك كدحا كدحا فملاقيه فاما من اوتي كتابه شاسك ده نرتي كوني اوتي كتابه بيميني صدق الله مولانا العظيم. അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ പാഠം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നല്ല രീതിയിൽ തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഹമ്മദ് നാസിർ ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് കാണാതെ പഠിക്കാതെ നല്ല ശൈലിയിൽ നീട്ടിയും മണിച്ചും രസകരമായി സംഗതി ശ്രുതി താളത്തിലൊക്കെ ഓതാൻ വേണ്ടി പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എനിക്ക് ഖിറാഅത്തിലെ വലിയ ശൈലിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഉസ്താദിന്റെ ഖിറാഅത്ത് നമ്മൾ ഇടുന്നത്. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. ഞാൻ പാട്ട് പാടുന്നത് എന്തെങ്കിലുമൊക്കെ പരിപാടി സംഘടിപ്പിച്ചാലേ ലാസ്റ്റ് ടൈമിൽ പാട്ട് പാടാ, ആ നന്ദിക്ക് പകരം പരിപാടി പിരിച്ചുവിടാൻ വേണ്ടി. പാട്ട് കേൾക്കണോണ്ട് ഇന്നെ എല്ലാവരും പോയിക്കോളും. അതുകൊണ്ട് പാട്ട് പാടില്ല. ആ ശൈലി മക്കളെ നല്ല ശൈലിയിൽ ഖുറാൻ ഓതാൻ പഠിപ്പിക്കണം. മക്കളെ പാട്ട് പാടാൻ പഠിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? റസൂലുള്ളാന്റെ മദ്ഹ് പാടാൻ, അല്ലാണ്ട് സിനിമാ പാട്ട് പാടാനല്ല. റസൂലുള്ളാന്റെ മദ്ഹ് പാടാൻ, മൗലിദ് ചൊല്ലാൻ, ബൈത്തുകൾ ചൊല്ലാൻ, ഖദീജ ബീനെ കുറിച്ചുള്ള പാട്ട്, അബൂബക്കർ സിദ്ദീഖിനെ പാട്ട്, അംബിയ മുർസലിനെ പാട്ട്, ഇങ്ങനെ ആ പറയുന്നത് അവരെ കുറിച്ച് മദ്ഹ് പറയുന്നത് പാട്ട് രൂപത്തിൽ നമ്മൾ ചൊല്ലി അതിന് കൂലിയാണ്. ആ കൂലി കിട്ടുന്ന കാര്യം. അപ്പൊ മക്കളെ നന്നായി നമ്മൾ എന്ത് ചെയ്യണം? പാടാൻ പഠിപ്പിക്കണം. ആടാൻ പഠിപ്പിക്കണ്ട, പാടാൻ പഠിപ്പിക്കണം. പാട്ട് കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുക. എന്നിട്ട് ബുർദ, മൗലിദ്, മാല, മഹീദി മാല, റിഫായ് മാല, ഇങ്ങനെയുള്ള മാലകള്, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, ഖവാലികള്, അജ്മീർ ജാനമാല എന്നൊക്കെ പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഖവാലികള്, മലയാളം ഉണ്ടാവും, ഉറുദു ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും. അങ്ങനത്തെ പാട്ടുകളൊക്കെ, ഹിന്ദി സിനിമ പാട്ടില്ലട്ടാ,
ഖവാലി ഗാനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കുട്ടികളെ പാടാൻ പഠിപ്പിച്ചാൽ ഖുർആൻ ഖിറാഅത്തിന് ശൈലി ഉണ്ടാവും. നമ്മളെ ലക്ഷ്യം അതാണ്. രാവിലെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഖിറാഅത്ത് പഠിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റൂല. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പാട്ട് പാടി പഠിപ്പിക്കണം. അനുമാര് ഗർഭായിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാലൊക്കെ ഇങ്ങനെ പാടുക, ഇങ്ങനെ കേൾക്കാം. ചെക്കനോട് പറയാം, ചെറുക്ക കേട്ടോ, വേണം ചെറുക്കനാണെങ്കിലും ചെറുക്കത്തിയാണെങ്കിലും എന്താ ആഗ്രഹം മനസ്സിലുണ്ടാവുമല്ലോ, ആ പാട്ടൊക്കെ കേട്ടോ, ഇതിങ്ങനെ വന്നിട്ട് ഉമ്മാക്ക് പാടിത്തരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, പാട്ടൊക്കെ ഇങ്ങനെ പാടണം, ഖുർആൻ ഇങ്ങനെ ഓതണം. അപ്പൊ നമ്മളെ മനസ്സിന്റെ ആ താളം, നാവിന്റെ താളം, ഖുർആൻ ഓതുമുള്ള മനസ്സിലുണ്ടാവുന്ന ആ വ്യത്യാസങ്ങള്, അതൊക്കെ കുട്ടി, ഗർഭത്തിലുള്ള കുട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഗർഭത്തിലുള്ള, ഗർഭ അവസ്ഥയിലുള്ള സ്ത്രീകൾ ടെൻഷൻ അടിക്കരുത്, സന്തോഷമായി ഹാപ്പി ആയിരിക്കണം, ബേജാറാകരുത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ കെയർ ചെയ്യുന്നതും അവരെ ഖുർആൻ ഓതാൻ പറയുന്നതും. അതുപോലെ തന്നെ അതുപോലെ ഹിമാല മൂല്യം ദിക്ർ സ്വലാത്തുകളൊക്കെ ചെല്ലാൻ പറയുന്നത് എന്തിനാ, ഈ താളത്തിലായിരിക്കണം കുട്ടി വളരേണ്ടത്. അല്ലാതെ പിന്നെ പാട്ടൊക്കെ ഇട്ട്, ആ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പാട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ ചെക്കൻ വയറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡാൻസ് ഒക്കെ തുടങ്ങും. പിന്നെ പുറത്തേക്ക് വന്നാൽ പിന്നെ പറയാണ്ടാവില്ലല്ലോ. നമുക്ക് വേണ്ടത് എന്താണ്, അവിടെ നിന്ന് തന്നെ ഖുർആനും ദിക്റും സലാത്തും ഒക്കെ കേട്ട് കുട്ടി എന്താവണം, റഹത്താവണം. പുറത്തേക്ക് കണ്ട് വരുന്നത് തന്നെ പിന്നെ ദിക്ർ പറഞ്ഞ ബാങ്കും ഇഖാമത്തും കൊടുത്ത് ആ കുട്ടീനെ നമ്മൾ അത് ഉറപ്പിക്കാണ് പ്രസവിക്കുന്നതോടുകൂടി തന്നെ. മനസ്സിലാവണ്ടാ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നമ്മളെ മക്കളൊക്കെ സ്വാധീനപ്പെടുത്തി അനുഗ്രഹിക്കണ്ടേ ആമീൻ. അപ്പൊ പറഞ്ഞു വന്നത് ഹാഫിദ് അഹമ്മദ് നസീം ബാഖിർ ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഉസ്താദിന്റെ ഖിറാഅത്ത് കേൾക്കല്ലേ. ഓക്കെ, വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് എംഎസ് വോയിസ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه صدق الله العظيم. لا رمون صلاة الله സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനായ ലോക രക്ഷിതാവായ റഹ്മു റഹീമായ അല്ലാഹ് പുതിയൊരു വർഷം ഞങ്ങളിലേക്ക് ആഗതമായി, മതപരമായി ദീൻപരമായിട്ടുള്ള വർഷം അല്ലെങ്കിലും പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങളുടെ വീടുകളിലെ കലണ്ടറുകളൊക്കെ തൂങ്ങുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ചാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു കലണ്ടറിലേക്ക്, ഞങ്ങളെ പുതിയൊരു കലണ്ടർ ഞങ്ങളുടെ വീടിന്റെ ചുമരുകളിൽ മാറി വന്നിരിക്കുന്നു. അല്ലാ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ മരണമൊക്കെ നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാ, നിന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ, പരിശുദ്ധമായ ഖുർആന് ഖത്മ തീർക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ പെട്ടെന്ന് മറന്നു പോകുന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ട്, വല്യമാര് വല്യപ്പാരൊക്കെ ഉണ്ട് റബ്ബേ, അവർക്കൊക്കെ പരിശുദ്ധമായ ഖുർആൻ സന്തോഷത്തോടെ ഓതിപ്പഠിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. 65 വയസ്സായവർ, 70 വയസ്സായവരൊക്കെ
അറബി അക്ഷരങ്ങൾ എഴുതി പഠിച്ച് ഖുർആൻ ഓതി പഠിച്ച് ഖുർആൻ ഓതി വാട്സപ്പിലേക്ക് വിടുമ്പോ റബ്ബെ അതൊക്കെ കേൾക്കുമ്പോ മനസ്സിനും വല്ലാത്ത സന്തോഷമാണ്. റബ്ബേ അവർക്കൊക്കെ നല്ല രീതിയിൽ അത് ഓതി പഠിക്കാനും ഇതുവരെ പഠിച്ച് ലെവലാകാത്ത ആളുകൾക്കൊക്കെ പഠിച്ച് ലെവലാക്കിക്കൊണ്ട് ഖുർആന് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഓതി ഈ അവസാന കാല സമയങ്ങളിൽ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെട്ട് റബ്ബെ അങ്ങനെ ഖതമോദി ഖുർആൻ ഓതി ഖുർആനെ സ്നേഹിച്ച് അങ്ങനെ മരിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇതൊക്കെ ഞങ്ങൾ ഈ ഓരോ സമയവും ഈ ചെലവഴിക്കുന്നത് ഖുർആൻ പഠിക്കാൻ വേണ്ടി. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ റഹ്മാനെ. അള്ളാഹു നിന്റെ മഹലുബദലൂടെ ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ല. ആഫത്ത് മുസീബത്തുകൾ അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ മാറാ വ്യാധികൾ ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങൾ പകർച്ചാ വ്യാധികൾ എന്നൊക്കെ ഞങ്ങളെ ഞങ്ങൾ അഹലുകാരം കാക്കണേല്ല. പല ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാര് ദ്വാവസ്മി ചെയ്തിട്ടുണ്ട് റബ്ബെ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി നൽകണയല്ല. രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണയല്ല. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി ഖൈറിലാക്കണയല്ല. റഹ്മാനായ റബ്ബെ നിന്റെ മഹനുഫതിൽ കൊണ്ട് അള്ളാ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ സലാമത്തിന് വഴിയിൽ തുറന്നു നൽകണയല്ല. വീടില്ലാതെ വിഷമിക്കുന്നവന് ഹൈറായ വീട് നൽകണയല്ല. വിസ കിട്ടാതെ ജോലിയില്ലാതെ വിഷമിക്കുന്നവന് ഹൈറായ ജോലി നൽകണയല്ല. ഞങ്ങളെ മൈഷത്തിൻ്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണയല്ല. ഞങ്ങളെ ജോലികൾ ബിസിനസ്സിൽ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണയല്ല. ബർക്കത്തുള്ള സമ്പത്ത് നൽകണയല്ല. ധാരാളം പാവപ്പെട്ടവന് സ്വതൊക്കെ കൊടുക്കാൻ സക്കാത്തൊക്കെ കൊടുക്കുന്നതുകൊന്ന രീതി സാമ്പത്തിക അഭിവൃദ്ധി നൽകണം. മക്കളുടെ വിവാഹം ഒക്കെ ഉറപ്പിച്ചിട്ടവരുണ്ട് ഖൈറായ രീതിയിൽ അതൊക്കെ നടത്തി കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് അല്ലാ വിവാഹ പ്രായമെത്തിയവരുണ്ട് ഖൈറായ ഇണകൾ എത്തിച്ചു നൽകണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹജ്ജ് ഉംറ ഉദ്ദേശിക്കുന്നവരുണ്ട്, ഹജ്ജ് ഉദ്ദേശിക്കുന്നവരുണ്ട്, ഉംറ ഉദ്ദേശിക്കുന്നവരുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർലിയാ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി നിന്റെ താഴത്തിനും പൊരുത്തത്തിനുമുള്ള ദീർഘായുസ് നൽകി ഇരുലോക വിജയികൾ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത വ ഫിൽ ആഖിറതി ഹസനത വ ഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله عليه وسلم اتم الله جلنا المرسلات جل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين الحمد لله رب العالمين ആമീൻ. ഇൻഷാല്ലാ എല്ലാവരും പരമാവധി ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഖുർആന്റെ തീരത്തേക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആളുകളൊക്കെ ക്ഷണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.